നമസ്തേ ബിച്ചു, നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ പാഠം പ്യാരിമാമിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ കവിതയുടെ പേരെന്താണ്? പ്യാരിമാം. ഈ കവിതയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? സീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ജാർഹ് സാൽക്കി ലിക്കി ഹേ, 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. സീന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വീ കക്ഷാമയം, 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ സീന തൻ്റെ അമ്മയെ പറ്റി ഓർക്കുന്നതാണ് ഈ കവിത. കവിത നോക്കിയേ. പ്യാരി പ്യാരി അമ്മ മേരി, മീഠേ മീഠേ ഗീത് സുനാത്തി, താസാ താസാ ദൂത് പിലാത്തി, തരഹ് തരഹ് കാ ഗാന തേത്തി, മേരി സാരി ബാത്തേം സുൻതി, അച്ഛി അച്ഛി സീക്കേം തേത്തി, സംഘ് സുലാത്തി സുബഹ് ജഗാത്തി, കിത്തനി പ്യാരി അമ്മ മേരി. പ്യാരി പ്യാരി അമ്മ മേരി, പ്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമുള്ള. പ്യാരി പ്യാരി അമ്മ മേരി, മേരി അമ്മ, പ്യാരി പ്യാരി ഹേ എൻ്റെ അമ്മ. മേരി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, അമ്മ. പ്യാരി പ്യാരി ഹേ എൻ്റെ അമ്മ, ഭയങ്കര സ്നേഹമുള്ള അമ്മയാണ്. മീഠേ മീഠേ ഗീത് സുനാത്തി, മീഠേ എന്ന് പറഞ്ഞാൽ മധുരമുള്ള. ഗീത് പാട്ട് സുനാത്തി കേൾപ്പിക്കുന്നു. അപ്പോൾ മീഠേ മീഠേ ഗീത് സുനാത്തി എന്താണ്? മധുരമുള്ള പാട്ട് കേൾപ്പിക്കുന്നു. ആരാണ് മധുരമുള്ള പാട്ട് കേൾപ്പിക്കുന്നത്? സീനയുടെ അമ്മമാണ് മധുരമുള്ള പാട്ട് കേൾപ്പിക്കുന്നത്. അപ്പോൾ മീഠേ മീഠേ ഗീത് സുനാത്തി, മധുരമുള്ള പാട്ട് കേൾപ്പിക്കുന്നു. താസ താസ, താസ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ. ദൂത് എന്ന് പറഞ്ഞാൽ പാൽ. പിലാത്തി കുടിപ്പിക്കുന്നു. അപ്പോൾ സീനയുടെ അമ്മ എന്താണ് സീനയെ കുടിപ്പിക്കുന്നത്? താസ താസ ദൂത്, നല്ല ശുദ്ധമായ പാല് കുടിപ്പിക്കുന്നു. തരഹ് തരഹ്, തരഹ് തരഹ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള. തരഹ് എന്താണ്? പല തരത്തിലുള്ള, പല തരത്തിലുള്ള. ഖാന, ഖാന എന്താണ്? ഭക്ഷണം. സീനയുടെ അമ്മ സീനയെ പല തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നു. തരഹ് തരഹ് കാ ഗാന തീത്തി, പല തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ സീന എന്തൊക്കെയാണ് അമ്മയെ പറ്റി ആദ്യം ഓർക്കുന്നത്? മേരി അമ്മ പ്യാരി ഹേ, എൻ്റെ അമ്മ സ്നേഹമുള്ള അമ്മയാണ്. മീഠേ മീഠേ ഗീത് സുനാത്തി, ഇമ്പമുള്ള നല്ല മധുരമുള്ള പാട്ട് കേൾപ്പിക്കുന്നു. തസ തസ ദൂത് പിലാത്തി, ശുദ്ധമായ പാൽ കുടിപ്പിക്കുന്നു. തരഹ് തരഹ് കാ ഗാന തീത്തി, പലതരത്തിലുള്ള ഭക്ഷണം തരുന്നു. പിന്നെ എന്തൊക്കെയാണ് സീന തന്നെ അമ്മയെക്കുറിച്ച് ഓർക്കുന്നത്? മേരി സാരി ബാത്തേം സുൻതി, മേരി എൻ്റെ സാരി. സാരി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ മുഴുവൻ. ബാത്തേം കാര്യങ്ങൾ, സുൻതി എൻ്റെ എല്ലാ കാര്യങ്ങളും. ആര് കേൾക്കുന്നു? സുൻതി എന്ന് പറഞ്ഞാൽ അമ്മ. സുൻതി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു, അമ്മ കേൾക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ആരാണ് കേൾക്കുന്നത്? അമ്മ കേൾക്കുന്നു. അച്ചി അച്ചി, അച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛ, നല്ല നല്ലത്. അച്ഛ അച്ഛ സീക്കേം, സീക്കേ എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ. നല്ല നല്ല ഉപദേശങ്ങൾ തരുവാണ് എൻ്റെ അമ്മ. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും, മേരി സാരി ബാത്തേം, എൻ്റെ എല്ലാ കാര്യങ്ങളും സുന്തി കേൾക്കുന്നു. അച്ചി അച്ചി സീക്കേം തേത്തി, നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നു. സംഘ് സുലാത്തി സുബഹ് ജഹാത്തി, സംഘ് സുലാത്തി എന്ന് പറഞ്ഞാൽ രാത്രി എൻ്റെ കൂടെ കിടന്നുറങ്ങുന്നു. സുബഹ് ജലാത്തി, രാവിലെ എന്നെ ഉണർത്തുന്നു. രാവിലെ അമ്മ നേരത്തെ എഴുന്നേറ്റ് എന്നെ ഉണർത്തുന്നു. കിതനി പ്യാരി അമ്മ മേരി, എൻ്റെ അമ്മ എത്ര സ്നേഹമുള്ള അമ്മയാണ്. അപ്പോൾ സീന അമ്മയെ പറ്റി പറയുന്നത് എന്താണ്? നല്ല സ്നേഹമുള്ള അമ്മ, ശുദ്ധമായ പാല് തരുന്നു, നല്ല പാട്ട് കേൾപ്പിക്കുന്നു, പലതരത്തിലുള്ള ഭക്ഷണം തരുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു, നല്ല ഉപദേശങ്ങൾ തരുന്നു, എൻ്റെ കൂടെ കിടത്തി എന്നെ ഉറക്കുന്നു, രാവിലെ ഉണർന്ന അമ്മ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. നല്ല സ്നേഹമുള്ള അമ്മ, കിതനി പ്യാരി അമ്മ മേരി എന്നാണ് സീന പറയുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. സീന കി മാം ക്യാ സുൻതി ഹേ, സീനയുടെ അമ്മ എന്താണ് കേൾപ്പിക്കുന്നത്? മീഠേ മീഠേ ഗീത് സുനത്തി ഹേ, മീഠേ മീഠേ ഗീത് സുനത്തി ഹേ. സീന കി മാം ക്യാ പിലാത്തി ഹേ, താസാ താസാ ദൂത് പിലാത്തി ഹേ. സീന കി മാം ക്യാ തേത്തി ഹേ, തരഹ് തരഹ് കാ ഗാന തേത്തി ഹേ. ഒന്നും കൂടെ നോക്കിയേ. സീന കി മാം ക്യാ സുനത്തി ഹേ, സീനയുടെ അമ്മ എന്താണ് കേൾപ്പിക്കുന്നത്? മധുരമുള്ള പാട്ടുകൾ, മീഠേ മീഠേ ഗീത്. സീന കി മാം ക്യാ പിലാത്തി ഹേ, താസാ താസാ ദൂത്, നല്ല ശുദ്ധമായ പാൽ. സീന കി മാം ക്യാ തേത്തി ഹേ, എന്താണ് സീനയുടെ അമ്മ തരുന്നത്? തരഹ് തരഹ് കാ ഗാന, പലതരത്തിലുള്ള ഭക്ഷണം തരുന്നു. സീന കി മാം ക്യാ സുൻതി ഹേ, സീനയുടെ അമ്മ എന്താണ് കേൾക്കുന്നത്?
സാരി ബാത്തേം സുൻതി ഹേ, എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു. സീനാക്കി മാം ക്യാ കർത്തി ഹേ, സംഘ സുലാത്തി ഹേ, സുബഹ ജഹാത്തി ഹേ, കൂടെ കിടന്ന് രാത്രി ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് സീനയും വിളിക്കുന്നു. അപ്പോൾ സീനാക്കി മാം ക്യാ സുൻതി ഹേ, സാരി ബാത്തേം സുൻതി ഹേ, സീനാക്കി മാം ക്യാ കർത്തി ഹേ, സംഘ സുലാത്തി ഹേ, സുബഹ ജഗത്തി ഹേ. സീനാക്കി അമ്മ കൈസി ഹേ, ഇതെല്ലാം ഓർത്തിട്ട് സീന അവസാനം ഓർക്കുന്നത് എന്താ? സീനയുടെ അമ്മ എങ്ങനെയുള്ള അമ്മയാണ്? സീനാക്കി മാം ബഹുത്ത് പ്യാരി അമ്മ ഹേ, നല്ല സ്നേഹമുള്ള അമ്മയാണ്. പ്യാരി മാം കവദാസ് മേം ക്യാ സമച്ച, എന്താണ് പ്യാരി മാം കവിതയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? എന്താണ്? മാം ക്യാ പ്യാർ അൻമോൾ ഹേ, അമ്മയുടെ സ്നേഹം അമൂല്യമാണ്. മാം ക്യാ പ്യാർ അൻമോൾ ഹേ, അമ്മയുടെ സ്നേഹം അമൂല്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അൻമോൾ, എന്താ നമ്മുടെ അൻമോൾ പ്യാർ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ കവിതയായ പ്യാരി മാമിൽ പഠിക്കാനുള്ളത്. പിന്നീട് ചെറിയ കാര്യം കൂടെ ഉണ്ട്, സമാന ശബ്ദ. സമാന ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യാരി പ്യാരി, മീട്ടേ മീട്ടേ, താസ താസ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അപ്പോൾ പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലുള്ള രണ്ട് ശബ്ദങ്ങളല്ലേ, അതിനെയാണ് നമ്മൾ സമാന ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കവിതയിൽ നമ്മൾ സമാന ശബ്ദങ്ങൾ കുറേ പഠിച്ചു. എന്തൊക്കെയാണ് സമാന ശബ്ദ? പ്യാരി പ്യാരി, മീട്ടേ മീട്ടേ, താസ താസ, തരഹ് തരഹ്, അച്ചി അച്ചി, ഇത്രയും സമാന ശബ്ദമാണ് നമ്മൾ കവിതയിലൂടെ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുറേ വാക്കുകൾ തന്നിട്ട് ഒരേപോലെയുള്ള പദങ്ങൾ ചോദിച്ചേക്കാം. ഏതാ? പ്യാരി പ്യാരി, തേരി മേരി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഒരേപോലെയുള്ള രണ്ട് ശബ്ദങ്ങളെയാണ് നമ്മൾ സമാന ശബ്ദമായിട്ട് എഴുതേണ്ടത്. പ്യാരി പ്യാരി, താസ താസ, പിന്നെന്താണ് അച്ചി അച്ചി, തരഹ തരഹ എന്നൊക്കെ പറയുന്നതാണ് സമാന ശബ്ദങ്ങൾ. എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. ധന്യവാദം.